ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ചില തിരക്കഥാകൃത്തുക്കൾ അവരുടെ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും കഥ ആലോചിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ തുടക്കത്തിൽ തന്നെ ഏത് ആർട്ടിസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുമെന്ന്. ആർട്ടിസ്റ്റുകളുടെ തിരക്ക് കാരണമോ മറ്റെന്തെങ്കിലും കാരണത്താലോ പലപ്പോഴും മനസ്സിൽ ഉദ്ദേശിച്ചവരെ കിട്ടണമെന്നില്ല. ഈ അവസരത്തിൽ സംവിധായകർ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കും. അങ്ങനെ മാറ്റിയിട്ടുള്ള ചില സിനിമകളും അതിലെ നായകന്മാരും ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രശസ്ത സംവിധായകൻ സിദ്ദിഖ് ചരിത്രം എന്നിലൂടെ എന്ന സഫാരി ചാനലിലെ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളത്, സിദ്ദിഖ് ലാലിന്റെ റാംജി റാവു സ്പീക്കിംഗ്, വിയറ്റ്നാം കോളനി എന്നീ ചിത്രങ്ങൾക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത് അക്കാലത്തെ ഏറ്റവും തിരക്കേറിയ ആക്ട്രസ്സായ ശോഭനയെ ആയിരുന്നു. എന്നാൽ ശോഭനയ്ക്ക് ഓൾറെഡി വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നതിനാൽ പകരം റാംജി റാവു സ്പീക്കിംഗിൽ രേഖയും വിയറ്റ്നാം കോളനിയിൽ കനകയും ആയിരുന്നു അഭിനയിച്ചത്. ഇതേ ഡയറക്ടറിന്റെ തന്നെ സൂപ്പർഹിറ്റ് ചിത്രമായ ഗോഡ്ഫാദറിൽ ആദ്യം നിശ്ചയിച്ചിരുന്നത് ഉർവശിയെ ആയിരുന്നു. പിന്നീട് ആ റോൾ കനകയാണ് ചെയ്തത്. അടുത്തത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നായ സ്ഫടികത്തിൽ ഉർവശി ചെയ്ത തുളസി എന്ന കഥാപാത്രം ചെയ്യാൻ ആദ്യം സമീപിച്ചത് ശോഭനയെ ആയിരുന്നു. അതുപോലെ സുകൃതം സിനിമയിലെ ഗൗതമി ചെയ്ത കഥാപാത്രം ശോഭനയെയും ശാന്തികൃഷ്ണയുടെ കഥാപാത്രം ഉർവശിയെയും ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. ബോഡിഗാർഡ് എന്ന സിനിമയിലെ നയൻതാര ചെയ്ത അമ്മു എന്ന കഥാപാത്രം ചെയ്യാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് ശ്യാമിലിയെ ആണ്. ലാൽജോസ് ഡയറക്ട് ചെയ്ത ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ കാവ്യ മാധവനാണ് പകരം ശാലിനിയെ ആയിരുന്നു കാസ്റ്റ് ചെയ്തത്. വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയായി വരേണ്ടത് പാർവതി ജയറാമാണെന്നും കേട്ടിട്ടുണ്ട്. സംയുക്ത വർമ്മയെ പഴശ്ശിരാജയിലും ക്രോണിക് ബാച്ചിലറിലും കാസ്റ്റ് ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. അയാൾ കഥ എഴുതുകയാണ്. മിസ്റ്റർ ബ്രഹ്മചാരി എന്നീ സിനിമകളിൽ ആദ്യം ഹീറോയിനായി നിശ്ചയിച്ചിരുന്നത് സൗന്ദര്യയെ ആണ്. കരുമാടിക്കൂട്ടൻ എന്ന സിനിമയിൽ നന്ദിനി ചെയ്ത കഥാപാത്രം ചെയ്യാൻ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് ദിവ്യ ഉണ്ണിയെ ആയിരുന്നു. ജോഷിയുടെ 2020 എന്ന സിനിമയിൽ ഭാവനയുടെ റോൾ ചെയ്യാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് മീര ജാസ്മിനെ ആയിരുന്നു. കഥ പറയുമ്പോൾ ചന്ദ്രോത്സവം എന്നീ ചിത്രങ്ങളിൽ നായികയായി ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് ശോഭനയെ ആയിരുന്നു. എൽസമ്മ എന്ന ആൺകുട്ടിയിൽ ആനഗസ്റ്റിനു പകരം അസിനെ കാസ്റ്റ് ചെയ്തിരുന്നു. ദേവാസുരത്തിൽ ഭാനുപ്രിയയെയും ശോഭനയെയും ആദ്യം പരിഗണിച്ചിരുന്നു. ലാലേട്ടന്റെ ചന്ദ്രലേഖയിൽ മഞ്ജു വാര്യറിനെ ആദ്യം ആലോചിച്ചിരുന്നു. വെട്ടം എന്ന പ്രിയദർശൻ ചിത്രത്തിൽ അസിനെ ആദ്യം നിശ്ചയിച്ചിരുന്നു. ഇവ കൂടാതെ നിങ്ങൾക്കറിയാവുന്ന സിനിമകൾ കമന്റ്സിൽ ചേർക്കുമല്ലോ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.